ഏഷ്യാനെറ്റിലെ എക്കാലത്തെയും ഹിറ്റ് സീരിയലുകളിൽ ഒന്നായിരുന്നു എന്റെ മാനസപുത്രി. ശ്രീകല ശശിധരൻ, അർച്ചന സുശീലൻ, സോന നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സീരിയലിന് മികച്ച ജനപ്രീതി കൈവരിക്കാൻ സാധിച്ചിരുന്നു. ഗ്ലോറിയ, സോഫി എന്നീ കഥാപാത്രങ്ങളുടെ സൗഹൃദത്തിലൂടെയും പിന്നീട് വന്നു ചേരുന്ന ശത്രുതയിലൂടെയുമാണ് മാനസപുത്രിയുടെ കഥ വികസിക്കുന്നത്. അർച്ചന സുശീലന് കരിയറിൽ ഏറെ ശ്രദ്ധ നേടിക്കൊടുത്ത വേഷങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു എന്റെ മാനസപുത്രിയിലെ ഗ്ലോറിയ എന്ന കഥാപാത്രം. പാവം പിടിച്ച സോഫിയായി എത്തിയ ശ്രീകലയെയും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാക്കി മാറ്റാൻ ഈ സീരിയലിന് കഴിഞ്ഞു. മലയാള മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ച കെ സുധാകരന്റെ പുനർജന്മം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്റെ മാനസപുത്രി ഒരുക്കിയത്. ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ മകളുടെ സ്ഥാനം ശ്രീകലയ്ക്ക് നേടിക്കൊടുത്തത് എന്റെ മാനസപുത്രി സീരിയലാണ്. ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു കോടിയിൽ പങ്കെടുക്കാനെത്തി തന്റെ ജീവിതത്തിലെ മധുരമുള്ളതും കൈപ്പേറിയതുമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശ്രീകല ശശിധരൻ. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അമ്മയായിരുന്നു ലൊക്കേഷനിലെല്ലാം കൂടെ വന്നിരുന്നത്. എന്റെ കൂടെ തന്നെയായിരുന്നു അമ്മ. എല്ലാ കാര്യങ്ങളും നോക്കും. എന്തു ചെയ്യുമ്പോഴും അമ്മയോട് പറയണമെന്നേയുള്ളൂ. ചില സമയത്ത് ഉറക്കമായിരിക്കും, അല്ലേ ലളിത സഹസ്രനാമം വായിച്ചിരിക്കുകയായിരിക്കും. ലൊക്കേഷനിൽ അമ്മ തന്നെ വഴക്ക് പറഞ്ഞതിനെ കുറിച്ചും ശ്രീകല തുറന്നു പറഞ്ഞിരുന്നു. ഒരു ലൊക്കേഷനിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മാറുമ്പോൾ അത് അമ്മയോട് പറയാൻ വിട്ടുപോയി. നിന്നെ സംരക്ഷിക്കാനായാണ് ഞാൻ വന്നത്, എന്നിട്ട് എന്നോട് പറയാതെ പോകുന്നത് അതെങ്ങനെയാണ്? എവിടെ പോവുകയാണെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തിരുന്നു. അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ചേച്ചിയോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞിരുന്നത് എന്നോടായിരുന്നു. അമ്മ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലായി. നല്ല ഡിപ്രഷനിലായിരുന്നു. ആ സമയത്ത് വിപിനേട്ടൻ യു കെയിലായിരുന്നു. അമ്മയ്ക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. 10 വർഷത്തോളം കുഴപ്പമുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയിലായിരുന്നു അമ്മ ബാത്റൂമിൽ വീണത്. നടുവിനായിരുന്നു പരിക്ക്. അപ്പോഴാണ് മൈലോമ എന്ന ക്യാൻസർ ആണെന്നറിഞ്ഞത്. മരിക്കുന്നത് വരെ അമ്മ അറിഞ്ഞിരുന്നില്ല ക്യാൻസർ ഉണ്ടായിരുന്നുവെന്ന്. അത് ലിവറിനെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അമ്മ പോയത്. ആശുപത്രിയിൽ കിടന്നിരുന്ന സമയത്തും മോളെ വർക്കായോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപും എന്നോട് വർക്കിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്. എനിക്ക് നടുവേദനയെന്ന് പറഞ്ഞപ്പോൾ കിടന്നിരുന്ന സമയത്തും മോൾ അടുത്തിരിക്ക്, ഞാൻ തടവി തരാമെന്ന് അമ്മ പറഞ്ഞു. ഇനിയൊരാളും അങ്ങനെ പറയില്ലല്ലോ, ആ സ്നേഹം ഇനി ഒരിക്കലും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വികാരഭരിതയാവുകയായിരുന്നു ശ്രീകല. അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇന്നും ജീവിതത്തിലില്ലെന്നും താരം പറഞ്ഞിരുന്നു. എന്റെ മാനസപുത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ചീത്ത കിട്ടിയിട്ടുണ്ട്. സാർ ഉദ്ദേശിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ഷൗട്ട് ചെയ്യും. ഇത് ചെയ്താൽ മാത്രമേ ഇനി എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. ചിരിച്ചഭിനയിക്കുന്ന രംഗം ശരിയാവാതെ വന്നതോടെ അദ്ദേഹം ചീത്ത പറഞ്ഞിരുന്നു. അതോടെ ഞാൻ കരച്ചിലായി. മുഖമൊക്കെ തുടച്ച് ആ രംഗം ചെയ്തപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. ശ്രീകലയിൽ നിന്നും എത്ര വരുമെന്ന് എനിക്കറിയാം. അത് കിട്ടാൻ വേണ്ടിയാണ് ചീത്ത പറയുന്നത്, അല്ലാതെ ശ്രീകലയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നുവെന്നും താരം വ്യക്തമാക്കി. കണ്ണൂരുകാരിയായ ശ്രീകല കലോത്സവ വേദികളിലെ മിന്നും താരമായിരുന്നു. അഭിനയത്തിന് പുറമെ മ്യൂസിക്കിലും വാസനയിലുള്ള നടിയാണ് ശ്രീകല. 2012 ശ്രീകല സുഹൃത്ത് വിപിനെ വിവാഹം ചെയ്തത്. ആ ബന്ധത്തിൽ 2 മക്കളും ശ്രീകലയ്ക്കുണ്ട്. അടുത്തിടെയാണ് മകൾ ശ്രീകലയ്ക്ക് ജനിച്ചത്. ഭർത്താവിനൊപ്പം ഏറെ നാൾ UK ഹോർഷോമിൽ താമസിക്കുകയായിരുന്നു ശ്രീകല. പിന്നീട് ഭർത്താവിന്റെ ജോലിയുടെ ഭാഗമായി തിരികെ കേരളത്തിലെത്തി. തിരുവനന്തപുരത്താണ് താരം ഇപ്പോൾ താമസിക്കുന്നത്. അടുത്തിടെ ശ്രീകലയുടെ കണ്ണൂരിലെ വീട്ടിൽ മോഷണം നടന്നത് വലിയ വാർത്തയായിരുന്നു. ശ്രീകലയുടെ സഹോദരിയും അച്ഛനും താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. അച്ഛനും സഹോദരിയും പുറത്തുപോയ സമയം നോക്കിയാണ് മോഷ്ടാക്കൾ വീട്ടിൽ കയറിയത്. വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽസിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണ സംഘം അകത്തെത്തിയത്. 15 പവൻ സ്വർണവും ശ്രീകലയുടെ കുടുംബത്തിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു.